നമുക്ക് ഇന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് സൈക്യാട്രിക് ടെർമിനോളജീസ് പഠിക്കാം. സൈക്യാട്രിക് ടെർമിനോളജീസ് ഉൾപ്പെടുത്താൻ കാരണം ഇമ്പോർട്ടന്റ് കുറച്ച് കണ്ടീഷൻസും കൂടെ അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉൾപ്പെടുത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ സൈക്യാട്രിക് ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ ടെർമിനോളജീസിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിനകത്ത് ഒരുപാട് സിംപ്റ്റംസ് അല്ലെങ്കിൽ ടെർമിനോളജീസ് വരും. നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ടെർമിനോളജീസ് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഡിസോർഡേഴ്സ് പഠിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ടെർമിനോളജീസ് നമ്മൾ പാർട്സുകളായിട്ട് ആദ്യം പഠിക്കുക, അതിനുശേഷം നമുക്ക് കണ്ടീഷൻസിലോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് എക്സ്ക്ലൂസീവ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് ജോയിൻ ബട്ടൺ ഉണ്ട്, ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ടെർമിനോളജീസിലോട്ട് പോവാം. മൂന്ന് ടെർമിനോളജീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇല്യൂഷൻ, രണ്ട് ഹാലൂസിനേഷൻ, ഡെലൂഷൻ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക, കാര്യം മനസ്സിലാക്കുക, പിന്നെ അതിനകത്തിലൊക്കെ എന്താ പറയുക അതിന്റെ സബ് ടൈപ്പുകളൊക്കെ ഉണ്ടാവും, അത് അതും കൂടെ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇല്യൂഷൻ, ഹാലൂസിനേഷൻ ഈ രണ്ടെണ്ണം, ഈ രണ്ടെണ്ണം വരുന്ന കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർസെപ്ഷണൽ ഡിസോർഡറിൽ വരുന്നതാണ്, ഡിസോർഡർ ഓഫ് പെർസെപ്ഷൻ ആണ്. ഡെലൂഷൻ എന്ന് പറയുന്നത് തിങ്കിങ്ങിന്റെ അല്ലെങ്കിൽ തോട്ടിന്റെ ഡിസ്റ്റർബൻസ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുക, ഇത് തന്നെ ഡയറക്റ്റ് ചോദിക്കാം, ക്വസ്റ്റ്യൻ കിട്ടുന്നതാണത്. പ്രത്യേകിച്ച് നമ്മുടെ ഡി എച്ച് എസ് എയിംസ് പോലുള്ള എക്സാംസിലൊക്കെ ചോദിച്ചു കണ്ടുവരുന്നതാണ്. മനസ്സിലാക്കുക, ഇല്യൂഷനും ഹാലൂസിനേഷനും പെർസെപ്ഷന്റെ ഡിസ്റ്റർബൻസ് ആണ്, ഡെലൂഷൻ എന്ന് പറയുന്നത് തോട്ട് ഡിസ്റ്റർബൻസ് ആണ്. അത് അങ്ങനെ തന്നെ ചോദിക്കാം. ഇനി പെർസെപ്ഷൻ ഡിസോർഡേഴ്സിൽ തന്നെ സെൻസറി ഡിസെപ്ഷനിൽ വരുന്ന അങ്ങനെ ഒരു മൂന്നാല് കാറ്റഗറി വീണ്ടും തിരിക്കുന്നുണ്ട്. പെർസെപ്ഷൻ ഡിസോർഡറിൽ തന്നെ അതിൽ തന്നെ വരുന്ന സെൻസറി ഡിസെപ്ഷനിൽ വരുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഇല്യൂഷനും ഹാലൂസിനേഷനും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പെർസെപ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അഞ്ച് സെൻസറി മൊഡാലിറ്റീസിലൂടെ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്, അതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഒരു മീനിങ് ഫുൾ ഡേറ്റ അത് ഓർഗനൈസ് ചെയ്യുന്നു ഇൻ ദി ലൈറ്റ് ഓഫ് എ പാസ്റ്റ് എക്സ്പീരിയൻസ്. അതും കൂടെ പറയേണ്ടി വരും. നമുക്ക് നേരത്തെ ഉള്ള ഒരു എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യത്തെ കണ്ടത് ഇന്നതാണെന്ന്, കണ്ടെന്ന് മാത്രമല്ല കേട്ടിട്ടും സ്മെൽ ചെയ്തിട്ടും എല്ലാം അഞ്ച് സെൻസറി മൊഡാലിറ്റീസ് ആണ് നമുക്കുള്ളത്. നമുക്കറിയാം എന്താ പറയുന്നത്, ഐയ്യ്, ഇയർ, നോസ്, പിന്നെ ടങ് പിന്നെ സ്കിൻ അല്ലെ. അങ്ങനെ അഞ്ച് സെൻസറി മൊഡാലിറ്റീസിലൂടെ നമ്മൾ കാര്യങ്ങൾ എന്താ പറയുന്നത് ഉള്ളിലോട്ട് എടുത്ത് നമുക്കറിയാം നമ്മുടെ ബ്രെയിനിൽ പ്രത്യേകിച്ച് സെറിബ്രത്തില് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പെർസെപ്റ്റ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം അത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകണം. നേരത്തെ നമ്മളത് അറിഞ്ഞ ഒരു കാര്യമാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ അത് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. ഓൾറെഡി അത് എന്താ പറയുന്നത് എൻകോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് അത് കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ സ്മെൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനെയാണ് നോർമൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ എനിക്ക് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു കൊച്ചുകുട്ടി ഒരു ആനയെ കാണുമ്പം അത് ആനയാണെന്ന് പറയത്തില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല അത് ആനയാണ്. നമ്മൾ അതിനോട് പറഞ്ഞു കൊടുക്കുന്നു ഇത് ആനയാണെന്ന് പറഞ്ഞു കൊടുത്താൽ ഓൾറെഡി അത് എൻകോഡായി. അപ്പൊ അതിനൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആയി. രണ്ടാമതോ മൂന്നാമതോ കാണുമ്പോൾ കുട്ടി നേരിട്ട് അതിനെ കാണുമ്പോൾ കണ്ടിട്ട് അത് പറയും അത് ആനയാണെന്ന് പറഞ്ഞാൽ അതിന്റെ പെർസെപ്ഷൻ കറക്റ്റ് ആണ്, അതിന്റെ വിഷ്വൽ പെർസെപ്ഷൻ കറക്റ്റ് ആണ്. കാരണം അത് മനസ്സിലാക്കി, അതിനെ നേരത്തെ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് വന്നു, അതിനെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതുകൊണ്ട് രണ്ടാമത് അത് കാണുമ്പോൾ കൃത്യമായിട്ട് അത് പെർസെപ്റ്റ് ചെയ്യും അത് ആനയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, അഞ്ച് സെൻസറി മൊഡാലിറ്റീസിൽ ഉണ്ട് എന്താ പറയുക പെർസെപ്ഷൻ എന്ന് പറയുന്നത്. കാണുന്നത് മാത്രമല്ല വിഷ്വൽ ഹാലൂസിനേഷൻ, കേൾക്കുന്ന കാര്യമായിക്കോട്ടെ, ഒരാളുടെ സൗണ്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഓൾറെഡി ഒരാളുടെ സൗണ്ട് നമ്മൾ കേട്ടു, അത് എന്താ പറയുന്നത് നമുക്കത് ഉള്ളിലോട്ട് പെർസെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എന്താ പറയുക ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ അയാളെ കാണണമെന്നില്ല, വേറൊരിടത്ത് നിന്ന് അയാൾ സംസാരിക്കുമ്പോൾ കാണാതെ നമ്മൾ പറയുകയാണ് അത് ഇന്ന ആളുടെ സൗണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് അത് നമ്മുടെ ഓഡിറ്ററി പെർസെപ്ഷൻ ആണ്. അങ്ങനെ മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാ മൊഡാലിറ്റീസിലും പെർസെപ്ഷൻ ഉണ്ട്, വിഷ്വൽ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഓഡിറ്ററി ഉണ്ട്, പിന്നെന്താ പറയുന്നത് ടാക്ടൈൽ ഉണ്ട്. ടച്ച് ചെയ്തിട്ട് നമ്മളിത് ഇന്ന സാധനമാണെന്ന് പറയാണ്. ഇപ്പൊ നമ്മളൊരു എന്താ പറയുന്ന ഒരു പേന, ഈ പേന ആയിക്കോട്ടെ, അത് പിടിച്ചു നമ്മൾ മനസ്സിലാക്കി, അതിനുശേഷം കറണ്ട് പോയതിന് ശേഷം ഞാനത് എടുത്തിട്ട് അത് കൃത്യമായിട്ട് എന്താ പറയുന്നത് ടച്ച് ചെയ്തിട്ട് ഞാനിത് പേനയാണെന്ന് പറഞ്ഞാൽ എന്റെ പെർസെപ്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പെർസെപ്ഷനെ കുറിച്ചാണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മളൊരു പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ നമ്മളൊരു കാര്യം ഒരു സെൻസറി ഡേറ്റ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ, ഗ്രഹിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്.
പിന്നെ പറഞ്ഞു വന്നത് രണ്ട് പ്രോബ്ലംസ് ആണ് മെയിൻ ആയിട്ട് സെൻസറി ഡിസപ്ഷൻ അല്ലെങ്കിൽ പെർസെപ്ഷണൽ ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നത് കൂടുതലായിട്ട് ടെർമിനോളജീസ് ആയിട്ടും അല്ലെങ്കിൽ കണ്ടീഷൻസിലൊക്കെ വരാൻ സാധ്യതയുള്ളത് അതാണ് ഒന്ന് ഇല്യൂഷനും രണ്ട് ഹാലൂസിനേഷനും ഇതിനകത്ത് ഹാലൂസിനേഷൻ കൂടുതലായിട്ട് സൈക്കോസിസിലാണ് വരുന്നത് ലൈക്ക് എന്താ പറയുന്നത് സ്കിസോഫ്രീനിയയിലും ഈവൻ ഡിപ്രഷൻ കൂടിയ സാഹചര്യത്തിൽ ഈവൻ ഡിപ്രഷനിലും ഒക്കെ ഹാലൂസിനേഷൻ ഉണ്ടാകാം ഇല്യൂഷൻ ഈ പറഞ്ഞ പോലെ സാധാരണ ആൾക്കാർക്കും ഉണ്ടാകാം പ്രോപ്പർ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അഡീക്വേറ്റ് ആയിട്ടുള്ള സെൻസറി സ്റ്റിമുലേഷൻ ഇല്ലാത്ത സാഹചര്യത്തിലും ഇല്യൂഷൻ ഉണ്ടാകാം ഇനി എന്താണ് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടെർമിനോളജി ആയിട്ട് പറയാനാണെങ്കിൽ മിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസ് അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കുന്നതിനാണ് എന്ന് പറയുന്നത് ഇല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ടൊക്കെ സൈക്യാട്രി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു കയർ അവിടെ കിടക്കുന്നു അപ്പം ആ കയറിനെ പെട്ടെന്ന് കണ്ട് തെറ്റിദ്ധരിച്ചത് ഒരു പാമ്പായിട്ട് നമുക്ക് തോന്നിയാൽ അതിനാണ് എന്ന് പറയുന്നത് ഇല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ഒരു എന്താ പറയുന്നത് സ്റ്റിമുലസ് അവിടെ ഉണ്ട് അതിനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്തത് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുന്നത് അത് ചിലപ്പോൾ എന്തെങ്കിലും ഓവർ ആൻസൈറ്റി കൊണ്ടോ ഓവർ ടെൻഷൻ കൊണ്ടോ പേടി കൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിക്കാം അതവിടെ നമുക്ക് സംഭവിക്കാം എന്തെങ്കിലും നമ്മൾ എന്താ പറയുക പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും സിനിമ എന്തെങ്കിലും കണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു സാധനം അവിടെ കിടക്കുന്ന ഒരു തുണിയോ വല്ലതും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡ്രസ്സോ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വേറെ എന്തെങ്കിലുമായിട്ട് ഒരു പേടിപ്പിക്കുന്ന സാധനമായിട്ട് മാറി തെറ്റിദ്ധരിച്ച് കണ്ടാൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇല്യൂഷൻ എന്ന് പറയാൻ പറ്റും മനസ്സിലാക്കുക ഒരു കാര്യം എപ്പോഴും അവിടെ ഒരു എന്താ പറയുന്നത് സെൻസറി സ്റ്റിമുലസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് അവിടെ എപ്പോഴും ഉണ്ടാവും ആ സ്റ്റിമുലസിനെ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ പേടി കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ അഡീക്വേറ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത് സെൻസറി സ്റ്റിമുലസ് ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ ആകാം എന്ന് വെച്ചാൽ ലൈറ്റ് അഡീക്വേറ്റ് ആയിട്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ നമുക്ക് ഇതിനെ തെറ്റിദ്ധരിക്കാം മനസ്സിലാക്കുക എപ്പോഴും വിഷ്വൽ ആയിട്ടുള്ള ഇല്യൂഷൻ മാത്രമല്ല ഓഡിറ്ററി ഇല്യൂഷനും ഉണ്ടാകാം ഇപ്പൊ നമ്മുടെ ഒരാളുടെ പേര് സിമിലർ പേര് വേറെ ആരുടെയെങ്കിലും വേറൊരാളെ വിളിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മളത് നമ്മുടെ പേരായിട്ട് തോന്നിയാൽ അപ്പൊ വേറൊരാളെ വിളിച്ചതാണ് അതൊരു അപ്പൊ അവിടെ സ്റ്റിമുലേഷൻ ഉണ്ട് അല്ലെങ്കിൽ സ്റ്റിമുലസ് ഉണ്ട് പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മളുടെ പേരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളി കേട്ടാൽ അത് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് ഓഡിറ്ററി ഇല്യൂഷനാണ് അപ്പൊ കൂടുതൽ പോകണ്ട ഇത്രയുള്ള കാര്യം ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ട് ആ സ്റ്റിമുലസിനെ തെറ്റിദ്ധരിക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇല്യൂഷൻ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് പെർസെപ്ഷൻ ആണ് വിത്തൌട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഒരു സ്റ്റിമുലസ് ഇല്ല അവിടെ അവിടെ ഒരു കറസ്പോണ്ടിങ് സ്റ്റിമുലസ് ഇല്ല പക്ഷെ നമുക്ക് അവിടെ ഒരു സംഭവം ഉള്ളതായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ വിളിക്കാത്ത വിളി കേൾക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത സൗണ്ടുകൾ കേൾക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുക അവിടെ ഒരു സ്റ്റിമുലസ് ഇല്ല പക്ഷെ നമുക്ക് ഇപ്പൊ എന്റെ അടുത്തൊരു വ്യക്തി നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ പാമ്പിന്റെ കഥ തന്നെ പറയുകയാണെങ്കിൽ അവിടെ കയറില്ല പക്ഷെ എനിക്ക് അവിടെ ഒരു പാമ്പ് കിടക്കുന്നതായിട്ട് തോന്നുന്നു ഒരു സംഭവം അവിടെ എന്നെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ അടുത്തൊരു പാമ്പ് കിടക്കുന്നതായിട്ട് തോന്നിയാൽ വിത്തൌട്ട് സ്റ്റിമുലസ് അതിനെ നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയാൻ സാധിക്കും അപ്പൊ മനസ്സിലാക്കുക വിത്തൌട്ട് സ്റ്റിമുലസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയാം എല്ലാ മൊഡാലിറ്റീസിലും വരാം ഞാനത് എക്സാമ്പിൾസ് ആയിട്ട് മുന്നോട്ട് പറയാം എന്ന് വെച്ചാൽ വിഷ്വൽ ആയിട്ടും വരാം ഓഡിറ്ററി ആയിട്ട് കേൾക്കുന്നതിനായിട്ട് പ്രശ്നമായിട്ട് വരാം അങ്ങനെ എല്ലാ മൊഡാലിറ്റീസിലും ഹാലൂസിനേഷൻ ഉണ്ടാകാം മനസ്സിലാക്കുക ഇത് കൂടുതലും എന്താ പറയുന്നത് അസുഖങ്ങളുമായിട്ട് സൈക്യാട്രിക് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും പ്രത്യേകിച്ച് സൈക്കോസിസ് സൈക്കോസിസിന്റെ നമ്മൾ ഈ ന്യൂറോസിസും സൈക്കോസിസും എന്ന് പറയുമല്ലോ ഇതിനകത്ത് ന്യൂറോസിസും സൈക്കോസിസും വേർതിരിക്കുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് സൈക്കോസിസും ന്യൂറോസിസും ആയിട്ടുള്ള ബേസിക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹാലൂസിനേഷനും ഡെലൂഷനും ആബ്സെൻസ് ഓഫ് റിയാലിറ്റിയും എവിടെ സൈക്കോസിസിൽ ഉണ്ടാവും നേരെ മറിച്ച് ന്യൂറോസിസ് അല്ലെങ്കിൽ ന്യൂറോട്ടിക് കണ്ടീഷൻസിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല ഹാലൂസിനേഷനും ഡെലൂഷനും റിയാലിറ്റി പ്രോബ്ലംസും ഉണ്ടാകത്തില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ ഫോബിയ ഇതൊക്കെ ന്യൂറോസിസിൽ വരുന്നതാണ് നേരെ മറിച്ച് സ്കിസോഫ്രീനിയ മാനിയ പോലുള്ള കണ്ടീഷൻസ് സൈക്കോസിസിൽ വരുന്നത് കാരണം ഇവിടെ ഹാലൂസിനേഷൻ ഉണ്ട് ഇല്ലാത്തത് കണ്ടതും കേട്ടതും ഒക്കെ പറയുന്ന പ്രശ്നങ്ങളുണ്ടാവും ഡെലൂഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് പിന്നെ റിയാലിറ്റി പ്രശ്നങ്ങളുണ്ടാവും ഇൻസൈറ്റിന്റെ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സൈക്കോസിസ് എന്നാണ് പറയുന്നത് അത് വേറൊരു സാഹചര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ മനസ്സിലാക്കുക എന്താ പറഞ്ഞു ഹാലൂസിനേഷൻ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത് ഫാൾസ് പെർസെപ്ഷൻ ആണ് ഇല്ലാത്ത ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലാക്കുക ഇല്യൂഷനും ഹാലൂസിനേഷനും അത് പെർസെപ്ഷന്റെ ഡിസോർഡേഴ്സ് ആണ് ഈ രണ്ടെണ്ണം ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞത് ഡെലൂഷൻ ആണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഡെലൂഷൻ പേരുകളുടെ സമയം കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാനിത് ഒരുമിച്ചിട്ടത് ഒരു കാറ്റഗറി വരുന്നതല്ല ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ തോട്ടിന്റെ ഡിസോർഡർ ആണ് തോട്ടിന്റെ ഡിസോർഡേഴ്സ് പിന്നെയും കാറ്റഗറൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് സൈക്യാട്രിയില് ഞാൻ അങ്ങനെയാണ് ആദ്യം പ്ലാൻ ചെയ്തത് ഓരോരോ കാറ്റഗറി ഇപ്പൊ പിന്നെ വിചാരിച്ചു പിന്നെ ഇമ്പോർട്ടന്റ് മാത്രമായിട്ട് പോകാന്ന് വിചാരിച്ചു അപ്പൊ തോട്ടിന്റെ ഡിസോർഡേഴ്സിൽ തന്നെ കണ്ടന്റ് വരുന്നുണ്ട് തോട്ടിൽ തന്നെ കണ്ടന്റ് വരുന്നുണ്ട് അതിന്റെ ഡിസോർഡർ ആയിട്ടാണ് ഡെലൂഷൻ കണക്കുകൂട്ടുന്നത് ഡെലൂഷൻ കുറെ ടൈപ്സും എക്സാമ്പിൾസും ഉണ്ട് അത് ഞാൻ മുന്നോട്ട് പറഞ്ഞുതരാം
ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഫാൾസ് ഫിക്സ്ഡ് ബിലീവ്സ് ആണ് എന്താ പറയുന്നത് ഡെലൂഷൻ എന്ന് പറയുന്നത്. അൺഷേക്കബിൾ ബിലീവ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അൺഷേക്കബിൾ ഫാൾസ് ബിലീവ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്. നമുക്ക് അന്ധവിശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവര് വിശ്വസി ഈവൻ എന്താ പറയുന്നത് നമ്മള് പ്രൂഫ് കൊടുത്താൽ പോലും എവിഡൻസ് കൊടുത്താൽ പോലും വിശ്വസിക്കാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ അവർ ഉറച്ച് വിശ്വസിച്ചിരിക്കും. വളരെ തെറ്റായിട്ടുള്ള എന്താ പറയുന്നത് അവർക്ക് പ്രത്യേകം സ്കില്ലുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം നോളജ് ഉണ്ട് പവർ ഉണ്ട്. പിന്നെ അത് വേറെ ഓരോരോ കാറ്റഗറിയിൽ വരും, ഞാനത് മുന്നോട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ബിലീഫ് വളരെ ഫാൾസ് ആയിട്ടുള്ള ബിലീഫ് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം പോലെ അവർ ഉറച്ച് വിശ്വസിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇതും സൈക്കോസിസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെ സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അന്ധവിശ്വാസം പോലെ ഉറച്ചു വിശ്വസിക്കും. ഈവൻ നമ്മൾ തെളിവ് കൊടുത്താൽ പോലും വിശ്വസിക്കാത്ത രീതിയിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്ന അല്ലെ മാറ്റാത്ത രീതിയിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഡെലൂഷനും ഹാലൂസിനേഷനും ആണ് കൂടുതലും നമുക്കറിയാം സൈക്യാട്രിക് കണ്ടീഷൻസിൽ വരുന്നത്. അതിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ടൈപ്സുകളുണ്ട്, അതൊക്കെ നമുക്ക് മുന്നോട്ട് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ ടൈപ്സ് ഒക്കെ നോക്കാം. ഹാലൂസിനേഷൻ ആണ്, ഹാലൂസിനേഷന് കുറെ അധികം ടൈപ്സ് ഉണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് എന്ന് തോന്നിയ കുറച്ച് ടൈപ്സ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. വിഷ്വൽ ഹാലൂസിനേഷൻ, അതിന് മുമ്പ് ഓർഡർ മാറിയതാണ്. ഓഡിറ്ററി ഹാലൂസിനേഷൻ പിന്നെ വിഷ്വൽ ഹാലൂസിനേഷൻ. ഞാൻ പറഞ്ഞ അഞ്ച് സെൻസറി മൊഡാലിറ്റീസിലും ഹാലൂസിനേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പൊ ആദ്യം ഓഡിറ്ററി ഹാലൂസിനേഷൻ നോക്കാം. ഓഡിറ്ററി ഹാലൂസിനേഷൻ പേരിൽ തന്നെ ഉണ്ട്, കേൾവിയുടെ അല്ലെങ്കിൽ ഹിയറിംഗ് അല്ലെങ്കിൽ ഇയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇല്ലാത്ത സൗണ്ടുകളൊക്കെ ഇവർ കേൾക്കും സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത് വോയിസുകള് സോങ്സ് അല്ലെങ്കിൽ എന്താ പറയുക നോയിസ് ഒച്ചപ്പാടുകളൊക്കെ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഇല്ലാത്ത ഒരു സംഭവം അവർ കേൾക്കുകയാണെങ്കിൽ ആ കേൾവിയുടെ പ്രശ്നത്തിനാണ് നമ്മൾ എന്താ പറയുന്നത് ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് സ്കിസോഫ്രീനിയയിലൊക്കെ കണ്ടുവരുന്ന പ്രശ്നമാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓഡിറ്ററി അത് പേര് തന്നെ ഉണ്ട്, കേൾവിയിൽ ഫാൾസ് പെർസെപ്ഷൻ വരുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് വിഷ്വൽ ഹാലൂസിനേഷൻ. വിഷ്വൽ ഹാലൂസിനേഷനും ഒരുപാട് കറക്കമൊന്നുമില്ല, ഡയറക്റ്റ് കാര്യം പറയുന്നുണ്ട്. വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ കാഴ്ചയുടെ പ്രശ്നമാണ്, ഇല്ലാത്തതൊക്കെ ഇവര് കാണും എന്ന് പറഞ്ഞാല് എന്താ പറയുക, ചിലപ്പോൾ അത് ക്ലിയർ ഇമേജസ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരാളടുത്ത് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പം ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന പോലുള്ള ഇമേജസ് ഇവർക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്താ പറയുക ഇല്ലാത്ത ഒരു സംഭവം കാണുന്നതിനെ അതിനെയാണ് നമ്മൾ വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ ആണ്. അതും പേര് സൂചന ഉണ്ട്, അങ്ങനെ പിടിക്കുന്നതായിരിക്കും നല്ലത്. ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്മെല്ലാണ്. അപ്പൊ ഇല്ലാത്ത സ്മെല്ലുകളൊക്കെ ഇവർക്ക് ഫീൽ ചെയ്യും, അതിനാണ് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താ പറയുന്ന ഈ ചന്ദനത്തിരിയുടെ മണം കിട്ടുക. അപ്പം ചന്ദനത്തിരി അവിടെ കത്തിച്ചു വെച്ചിട്ടില്ല, പക്ഷെ അവർക്ക് ചന്ദനത്തിരിയുടെ മണം കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ ഓൾഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയാം. ഇല്ലാത്ത സ്മെല്ലുകൾ കേൾക്കാം. അപ്പൊ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഇത് സൈക്യാട്രിക് കണ്ടീഷൻസിനെ മാത്രമല്ല മെഡിക്കൽ ഡിസോർഡേഴ്സിലും ഓൾഫാക്ടറി ഹാലൂസിനേഷൻ വരാമെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാല് ഗെസ്റ്റേറ്ററി ഹാലൂസിനേഷൻ ആണ്. ഗെസ്റ്റേറ്ററി പേര് തന്നെ ഉണ്ട്, ടേസ്റ്റിന്റെ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഫാൾസ് പെർസെപ്ഷൻ ആണ്. ഇല്ലാത്ത ടേസ്റ്റുകൾ അവർക്ക് ഫീൽ ചെയ്യും, നാവില് ഇല്ലാത്ത രുചികൾ ഫീൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഗെസ്റ്റേറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇതും ചിലപ്പം ചില മെഡിക്കൽ ഡിസോർഡേഴ്സിനും വരാം ഗെസ്റ്റേറ്ററി ഹാലൂസിനേഷൻ ലൈക്ക് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് ടാക്ടൈൽ അല്ലെങ്കിൽ ഹാപ്റ്റിക് ഹാലൂസിനേഷൻ എന്ന് പറയും. ടാക്ടൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ടച്ച് ആണ് അല്ലെങ്കിൽ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം എക്സാമ്പിൾസ് ഒക്കെ പറയാനാണെങ്കിൽ ഫാൻഡം ലിംബ് സെൻസേഷൻ മീൻസ് ആംബ്യൂട്ടേറ്റഡ് ലിംബിൽ ഇല്ലാത്ത കാലം അവിടെ ഉള്ളതായിട്ടും അവിടെ പെയിൻ ഉള്ളതായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നത് എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ എന്താ പറയുന്നത് ക്രൗളിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യും, നമ്മുടെ ശരീരത്തിലൂടെ എന്തെങ്കിലും എഴയുന്ന പോലെയുള്ള സെൻസേഷൻ, അതിന് ഫോമിക്കേഷൻ എന്ന് പറയാം. FORMICATI ഫോമിക്കേഷൻ എന്ന് പറയാം. അതിന് ടെർമിനോളജി ആയിട്ട് ചോദിക്കാം, അതുകൊണ്ട് പറഞ്ഞാണ്. നമ്മുടെ ശരീരത്തിൽ ക്രൗളിംഗ് സെൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴയുന്നത് പോലൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതും ഒരു എക്സാമ്പിൾ ആയിട്ട് ടാക്ടൈൽ ഹാലൂസിനേഷൻ പറയാം. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആരും തൊടുന്നില്ല, പക്ഷെ പുറത്തുകൂടെ വന്നൊരാൾ പിടിക്കുന്നതായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളതിനെ ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്ന് പറയാം. സ്റ്റിമുലസ് ഇല്ലാതെ ശരീരത്തിൽ എന്താ പറയുന്ന ടച്ചിലുണ്ടാകുന്ന ഫാൾസ് പെർസെപ്ഷനാണ് നമ്മള് ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അഞ്ച് മൊഡാലിറ്റീസിൽ വരുന്നതാണ്. ഇനി അത് കൂടാതെ കുറച്ച് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ അടുത്തത് സൊമാറ്റിക് ഹാലൂസിനേഷൻ.
സൊമാറ്റിക് ഹാലൂസിനേഷൻ, അതും പേരിൽ സൂചനയുണ്ട്. സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ, ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇല്ലാത്ത ചേഞ്ചസുകൾ ഫീൽ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് സൊമാറ്റിക് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ ടാക്റ്റിക് ഹാലൂസിനേഷൻ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഈ പറഞ്ഞ പോലെ ക്രൗളിംഗ് സെൻസേഷൻ, അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ ചില ഓർഗൻസ് ഒക്കെ മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ ഇവർക്ക് തെറ്റായിട്ട് അങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ മനസ്സിലാക്കുക, ശരീരത്തിനുള്ളിൽ ചില ചേഞ്ചസ് അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഇല്ലാത്ത ചേഞ്ചസ് ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നിയാല് അതിനെ നമ്മൾ എന്ത് വിളിക്കാം, സൊമാറ്റിക് ഹാലൂസിനേഷൻ എന്ന് പറയും. അടുത്തത് കമാൻഡ് ഹാലൂസിനേഷൻ, പേര് തന്നെ ഉണ്ട്, കമാൻഡ് ചെയ്യുക. ഇവർ ഇയാളിലോട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നമുള്ള വ്യക്തിയിലോട്ട് എന്താ പറയുന്നത്, ഇതും ഈ പറഞ്ഞ പോലെ സ്കിസോഫ്രീനിലൊക്കെ കണ്ടുവരുന്നതാണ്, ഓർഡർ ഇടുന്നു. അപ്പൊ ഒരാള് പുറത്തു നിന്ന് ഇയാളോട് പറയാണ് ഇന്നത് ചെയ്യണം, അപ്പൊ ഇയാൾക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിനെതിരെ ഒന്നും പറയാതെ അയാളത് ചെയ്ത് പോവുകയും ചെയ്യും, ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരാള് ഇയാളോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഇന്നത് ചെയ്യുന്നുള്ളത്, അങ്ങനെ തോന്നുകയാണ് പുള്ളിക്ക്, എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് കമാൻഡ് ഹാലൂസിനേഷൻ എന്ന് പറയും. ഓർഡറുകൾ വരും, ഇത് പുള്ളിക്കാരനത് അല്ലെങ്കിൽ അസുഖമുള്ള വ്യക്തി അത് എന്താ പറയുന്ന കമാൻഡ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒബേ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ എന്താ പറയുന്നത് കമാൻഡ് ഹാലൂസിനേഷൻ എന്ന് പറയും. പുറത്തു നിന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്ന പോലുള്ള ഫീലിംഗ് ഇവർക്ക് തോന്നും, അതിനാണ് കമാൻഡ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഇനി വേറെ ചിലത് മൂഡ് കൺഗ്രുവന്റ് ഹാലൂസിനേഷൻ. മൂഡ് കൺഗ്രുവന്റ് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂഡുമായിട്ട് ബന്ധപ്പെട്ട, കൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, മൂഡ് ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധമില്ലാത്തത് എന്ന് പറഞ്ഞാല് മൂഡെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മൂഡ് ഡിസോർഡേഴ്സ് പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ്, മാനിയയും ഡിപ്രഷനും. ഓക്കെ, മനിയിൽ നമുക്കറിയാം ഹൈപ്പർ മൂഡാണ്, അവർക്ക് കുറച്ച് സെൽഫ് ഇൻഫ്ലേറ്റഡ് ആണ്, ഒരുപാട് സ്വന്തമായിട്ട് വർത്തും പവർ അങ്ങനെ അവർക്ക് ഒരു എന്താ പറയുന്നത് ഒരു ഗ്രാൻഡോസ് ഡെലൂഷൻസ് ആണുള്ളത്. അത് മുന്നോട്ട് പറയുന്നുണ്ട്, ഇടയ്ക്കൂടെ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പൊ അവർക്കൊരു പ്രത്യേക കഴിവും പവറും അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു വലിയ ആളാണെന്നുള്ളൊരു തോന്നല് ഉള്ള ഒരു സാഹചര്യമാണ് എന്താ പറയുന്നത് മാനിയയിലുണ്ടാകുന്നത്. പിന്നെ മൂഡും കൂടുതലായിരിക്കും, നേരെ മറിച്ച് ഡിപ്രഷനിൽ തിരിച്ചായിരിക്കും ഇവർക്ക് എന്താ പറയുക സെൽഫ് എസ്റ്റീമും കാര്യങ്ങളും ഒക്കെ വളരെ കുറവായിരിക്കും, മൂഡ് കുറവായിരിക്കും, മോട്ടോർ ഡിസ്റ്റർബൻസും മീൻസ് ലൈക്ക് സൈക്കോമോട്ടോർ ഡിസ്റ്റർബൻസ് ആയിരിക്കും, സോറി റിട്ടാർഡേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്, ഇവർക്ക് മൂഡ് കുറവായിരിക്കും. അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ, ആ മൂഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഹാലൂസിനേഷൻസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ മൂഡ് കൺഗ്രുവന്റ് ഹാലൂസിനേഷൻ എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്രഷൻ ആയിട്ടുള്ള പേഷ്യന്റിൽ അവർക്ക് ഓൾറെഡി മൂഡ് കുറവാണ്, വിഷാദ രോഗമാണുള്ളത്. അപ്പൊ അവർക്ക് കിട്ടുന്ന ആ വോയിസുകൾ, അവരുടെ ചെവിയിൽ കേൾക്കുന്ന വോയിസുകൾ, അവരൊരു മോശപ്പെട്ട വ്യക്തിയാണ് ഒരു മോശപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള, അപ്പൊ ആ ഒരു മൂഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള എന്താ പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ വോയിസുകളായിരിക്കും അവർ കേൾക്കുന്നത്. നേരെ മറിച്ച് മാനിയയിൽ തിരിച്ച് ചിന്തിക്കുക, മാനിയയിൽ എന്ന് പറയുമ്പോൾ അവർ വലിയ വ്യക്തിയാണെന്ന് അവർ ഓൾറെഡി ചിന്തിച്ചിരിക്കുമ്പോൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട വോയിസുകളായിരിക്കും അല്ലെങ്കിൽ അവരെ റീഇൻഫോഴ്സ് ചെയ്യുന്ന വാക്കുകളായിരിക്കും അവർ കേൾക്കുന്ന, തെറ്റായിട്ട് കേൾക്കുന്ന വാക്കുകളും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇല്ലാത്ത വാക്കുകളും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇല്ലാത്ത വാക്കുകളും, പക്ഷെ അവർക്ക് അത് ഫീൽ ചെയ്യുന്നത് അവർ കേൾക്കുന്ന വാക്കുകളാണ്. അപ്പൊ അത് അവരെ സെൽഫ് ഇൻഫ്ലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെ അവർക്ക് സ്പെഷ്യൽ വർത്ത് ഉണ്ട്, സ്പെഷ്യൽ പവർ ഉണ്ട്, സ്പെഷ്യൽ സ്കില്ലുണ്ട്, അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്താ പറയുന്നത് വോയിസുകളായിരിക്കും അവർ കേൾക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക, കൺഫ്യൂഷൻ ആകണ്ട. മൂഡുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്രഷൻ ഉള്ള വ്യക്തിക്ക് ആ ഡിപ്രഷൻ കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ കേൾക്കുന്നതെങ്കിൽ അത് എന്താ പറയുന്നത് മൂഡ് കൺഗ്രുവന്റ് എന്ന് പറയാം. നേരെ മറിച്ച് മാനിയയിലും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ഹൈപ്പർ മൂഡാണ് എന്ന് വെച്ചാൽ ആ രീതിയിൽ അവർക്ക് ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ, വോയിസുകൾ കേൾക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മൂഡ് കൺഗ്രുവന്റ് എന്ന് പറയും. ഇതിന് നേരെ വിപരീതം അടുത്ത് വരുന്നത് മൂഡ് ഇൻകൺഗ്രുവന്റ് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൂഡുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തത് വരുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, മൂഡ് ഇൻകൺഗ്രുവന്റ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ മാനിയയിൽ ബന്ധപ്പെട്ടതായിരിക്കത്തില്ല വരുന്നത്, ഡിപ്രഷൻ ഉള്ളവർക്ക് മൂഡ് കുറവുള്ളതായിരിക്കും, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത രീതിയിലുള്ള വോയിസുകളാണ് അവർ കേൾക്കുന്നതെങ്കിൽ, അതിന്റെ കണ്ടന്റ് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതെങ്കിൽ നമുക്കതിനെ മൂഡ് ഇൻകൺഗ്രുവന്റ് ഹാലൂസിനേഷൻ എന്ന് പറയാം. ഇനി അടുത്തത് ഹിപ്നഗോഗിക് ഹാലൂസിനേഷൻ. ഹിപ്നഗോഗിക്കും ഹിപ്നോപോമിക്കും, അപ്പൊ ഇത് രണ്ടും, ഈ ഹിപ്നോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും ഉറക്കം അല്ലെങ്കിൽ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് രണ്ടും. ഇത്രയേ ഉള്ള കാര്യം, ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്കും നോർമൽ ഉള്ള ആൾക്കാർക്കും ഇങ്ങനത്തെ ഉള്ള ഹാലൂസിനേഷൻ സംഭവിക്കാം. ഉടനെ ഇങ്ങനെ ഒരു ഹാലൂസിനേഷൻ വന്നെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് സൈക്കോസിസ് ആണ് സ്കിസോഫ്രീനിയ ആണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്നഗോഗിക് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് ഫാളിംഗ് അസ്ലീപ്പ്, നമ്മൾ ഒന്ന് കിടന്ന് ഉറക്കത്തിലോട്ട് പോയില്ല, അതിന് ഒരു പകുതി ഒരു മയക്കം അല്ലെങ്കിൽ ഒരു ചെറിയ മയക്കം തുടങ്ങുമ്പോഴത്തേക്ക്
ചില വോയിസുകൾ കേൾക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നതായിട്ടോ ഒക്കെ തോന്നുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരു ആന മുന്നിൽ നിൽക്കുന്നതായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കതിനെ ഹിപ്നോഗോഗിക് ഹാലൂസിനേഷൻ എന്ന് പറയാം. മനസ്സിലാക്കുക, ഉറക്കത്തിലോട്ട് പോയിട്ടില്ല, ഉറങ്ങുന്നതിന് മുമ്പായിട്ട്, ഫാളിംഗ് അസ്ലീപ്പിന് മുമ്പായിട്ട് നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടായാൽ അതിന് പറയുന്ന പേരാണ് ഹിപ്നോഗോഗിക് ഹാലൂസിനേഷൻ എന്നത്. പലപ്പോഴും ഇത് എന്താ പറയുന്നത് വിഷ്വൽ ഹാലൂസിനേഷൻ ആയിട്ടായിരിക്കും വരുന്നത്, പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഓഡിറ്ററി ഹാലൂസിനേഷനും ഉണ്ടാകാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിപ്നോപോംബിക്, നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം, എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കം വിട്ടു ഒരു എന്താ പറയുന്ന ഒരു ഡ്രൗസി സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്ന് പറയുന്നത് ഉറക്കം വിട്ട് കഴിഞ്ഞിട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ, എന്നാൽ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല, ഒരു ഡ്രൗസി സ്റ്റേറ്റിൽ കിടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടായാൽ അതിന് പറയുന്ന പേരാണ് ഹിപ്നോപോംബിക് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് സാധാരണപ്പെട്ടവരിലും അല്ലെങ്കിൽ നോർമൽ ലൈക്ക് സൈക്കോസിസ് നിർബന്ധമില്ല, അല്ലാതെയും ഇത് എന്താ പറയുന്ന ഈ സിംപ്റ്റംസ് അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകാം. ഡെലൂഷന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ടൈപ്സ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് അൺഷേക്കബിൾ ബിലീവ്സ് ആണ്, ഫിക്സ്ഡ് ബിലീവ്സിനെയാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയുന്നത്. തെറ്റായിട്ട് ഒരു വിശ്വസിച്ച് വെക്കുന്ന എന്താ പറയുന്ന അന്ധവിശ്വാസം പോലുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് കുറെ ടൈപ്സുകളുണ്ട് നോക്കാം. ആദ്യത്തെന്ന് പറഞ്ഞാൽ പ്രൈമറി ഡെലൂഷൻ, പ്രൈമറി ഡെലൂഷനും സെക്കൻഡറി ഡെലൂഷനും അത് കമ്പയർ ചെയ്ത് പഠിക്കാം. പ്രൈമറി ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്ന ഡെലൂഷന് ഒരു പ്രീവിയസ് ഈവെന്റ്സുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഡെലൂഷനാണ്. പറഞ്ഞ പോലെ സ്കിസോഫ്രീനിയയിലൊക്കെ ഉണ്ടാകാം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് സെക്കൻഡറി ഡെലൂഷൻ പറയാൻ മനസ്സിലാവും. സെക്കൻഡറി ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ അത് കുറെ പ്രീവിയസ് ഈവെന്റ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാകും, അതിങ്ങനെ കൂടിക്കൂടി വന്ന് വരുന്ന ഒരവസ്ഥയാണ് സെക്കൻഡറി ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാല് എങ്ങനെ പറയാൻ പറ്റും, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് പെർസിക്യൂട്ടീവ് ഡെലൂഷൻ ആണെന്ന് വിചാരിക്കുക. പെർസിക്യൂട്ടീവ് എന്ന് നമുക്കറിയാം, നമ്മള് ഒരാളെ നമ്മൾ അപകടപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസം വെച്ചിരിക്കുന്നതാണ് എന്താ പറയുക പെർസിക്യൂട്ടീവ് ഡെലൂഷൻ എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഒരാൾ കൊലപ്പെടുന്നു എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചേക്കാണ്, പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല, ആരും അങ്ങനെ ഒന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങ് വിശ്വസിച്ചേക്കാണ്, എന്റെ എന്താ പറയുക അയൽത്തുകാരൻ അല്ലെങ്കിൽ എന്റെ ഒരു പരിചയത്തിലുള്ള ഒരാൾ എന്നെ എന്താ പറയുന്ന കൊലപ്പെടുത്തു എന്ന് ഞാൻ വിശ്വസിച്ച് വെച്ചേക്കുന്നു. അപ്പം അതിനു മുമ്പ് ഒരു ഈവൻസും ഒരു സംഭവവും നടന്നിട്ടില്ലെങ്കിൽ അത് പ്രൈമറി ഡെലൂഷൻ ആണ്. അതുമായിട്ട് ലോജിക്കലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവം സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് പ്രൈമറി ഡെലൂഷൻ എന്ന് പറയാം, അങ്ങനെ ഒരു വിശ്വാസം എന്നിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ ആ വാക്കുതർക്കത്തിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പം ചിന്തിക്കുന്നത്, എന്നെ ഉപദ്രവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡറി ഡെലൂഷൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാം. അതുമായിട്ട് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇവന്റ്സുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ, അത് കണക്ട് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡറി ഡെലൂഷൻ എന്നും, ഒരു പ്രീവിയസ് ഇവന്റ്സും ഇല്ലാതെ ഒരു സഡൻലി പെട്ടെന്ന് ഒരു അങ്ങനെ ഒരു വിശ്വാസം കയറി പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു ഡെലൂഷൻ കയറി പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് തുടങ്ങുന്ന പ്രൈമറി ഡെലൂഷൻ എന്നും പറയാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡർ, ഡെലൂഷൻ ഓഫ് ഗ്രാൻഡറും ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനും ഐഡിയാസ് ഓഫ് പ്രഫറൻസും മൂന്നും ഇമ്പോർട്ടന്റ് ആണ്, കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്നതാണ്. അപ്പൊ അവിടെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഞാൻ ഇത് ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഡെലൂഷൻ ഓഫ് ഗ്രാൻഡോർ അല്ലെങ്കിൽ ഗ്രാൻഡോസ് ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാൻഡോസിറ്റി എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് പറഞ്ഞാല് ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു തോന്നൽ, എന്താ പറയുന്ന സ്പെഷ്യൽ പവർ ഉണ്ട്, സ്പെഷ്യൽ വർത്ത് ഉണ്ട്, സ്പെഷ്യൽ സ്കില്ലുണ്ട്, സ്പെഷ്യൽ നോളജ് ഉണ്ട്, ഒരു എന്താ പറയുന്നത് ഞാൻ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണെന്ന് അങ്ങ് എക്സാഗ്രേറ്റ് ചെയ്ത് വിശ്വസിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രാൻഡോസ് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പല വകഭേദങ്ങളുണ്ട്, എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനൊരു സ്പെഷ്യൽ മിഷൻ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ദൗത്യവുമായിട്ട് ജനിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് സ്പെഷ്യൽ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ട്, ബന്ധമുണ്ട്, പ്രധാനമന്ത്രിയായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത് പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഒരു സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിച്ച് വെക്കുകയാണെങ്കിൽ എനിക്ക് പ്രത്യേക കഴിവുകളുണ്ട്, ഞാനൊരു സ്പെഷ്യൽ വ്യക്തിയാണ്, എനിക്ക് സ്പെഷ്യൽ വ്യക്തികളുമായിട്ട് പരിചയമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു എക്സാഗ്രേറ്റഡ് കൺസെപ്ഷൻ വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡോസിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇത് മാനിയയിലും സ്കിസോഫ്രീനിയയിലും വരാൻ സാധ്യതയുള്ള ഒരു ഡെലൂഷനാണ്. പിന്നെ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡോസിറ്റി ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, വലിയ ആളാണെന്നുള്ള ഒരു തോന്നല് തെറ്റിദ്ധാരണ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡോസിറ്റി എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാല് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, പെർസിക്യൂട്ട് അഗെയിൻസ്റ്റ് എന്ന് വെച്ചാല് നമ്മളെ ഇടയ്ക്കൊന്ന് കണക്ട് ചെയ്തായിരുന്നു സെക്കൻഡറി ഡെലൂഷന്. എന്ന് പറഞ്ഞാല് നമ്മളെ ഒരാള് ഉപദ്രവിക്കും എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം ഉറച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ ഉപദ്രവിക്കും, എന്നെ ചീറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്നെ ഹരാസ് ചെയ്യും, അല്ലെങ്കിൽ എന്നെ എന്താ പറയുന്നത് സ്പൈ അപ്പ് ചെയ്യും, എന്നെ ചതിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്
മറ്റുള്ളവർക്ക് എന്താ ചാരപ്രവർത്തി ചെയ്യും അങ്ങനെയൊക്കെ വിശ്വസിച്ച് വെക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കെതിരെ കോൺസ്പിറൻസി ഗൂഢാലോചന നടത്തുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുന്നേ തരുന്ന ആഹാരത്തില് വിഷം കലർത്തി തരും, എങ്ങനെ എന്താ പറയുന്നേ അപകടപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട്, എന്നെ അപകടപ്പെടുത്തും, മറ്റുള്ളവരെ അപകടപ്പെടുത്തും എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം വെക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. ഇതും ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് മാനിയയിലും പിന്നെ സ്കിസോഫ്രീനിയയിലും കണ്ടുവരുന്ന ഒരു ഡെലൂഷൻ ആണ്. അപ്പൊ നമ്മൾ അതിനകത്തിൽ പ്രത്യേകിച്ച് ഇന്റർവെൻഷൻ ആയിട്ടൊക്കെ പറയും, വേറെ അടുത്ത് പോയിട്ട് എന്ന ആവശ്യമില്ലാതെ പെറുപെറുക്കാനോ വിസ്പർ ചെയ്യാനോ അല്ലെങ്കിൽ ചിരിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താ പറയുന്നത് അവര് നമ്മളെ സസ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മളെ സംശയിക്കും. കാരണം ഇവര് ചിന്തിക്കുന്നത് ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കാനുള്ള അപകടപ്പെടുത്താനുള്ള അല്ലെങ്കിൽ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് നമ്മൾ നടത്തുന്നത് എന്നൊക്കെ വിചാരിച്ചോളാം, തെറ്റിദ്ധരിച്ചോളാം. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം മറ്റുള്ള അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കൊടുക്കുന്ന ആഹാര സാധനങ്ങൾ പോലും ഈവൻ മരുന്ന് കൊടുത്താൽ പോലും അവര് അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കില്ല, അവര് തെറ്റിദ്ധരിക്കും, അവരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് അവര് വിശ്വസിക്കും. അപ്പൊ മനസ്സിലാക്കുക, അങ്ങനെ അവരെ ഉപദ്രവിക്കും എന്നും അല്ലെങ്കിൽ അപകടപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസം അവർ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. ഐഡിയസ് ഓഫ് പ്രഫറൻസ് അല്ലെങ്കിൽ ഡെലൂഷൻ ഓഫ് പ്രഫറൻസ് എന്ന് പറയും. ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ അടുത്ത് മെമ്പേഴ്സ് ഉള്ളിൽ ഇട്ടതാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു. അപ്പം സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളുമായിട്ടൊരു ബന്ധം കണക്ട് ചെയ്യും. എന്ത് നടന്നാലും ആരെന്ത് സംസാരിച്ചാലും അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നതെന്നൊരു തോന്നൽ വരും, അല്ലെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും. ഒരാളെ നിലത്ത് തുപ്പിയാൽ അത് എന്റെ മുഖത്താണ് തുപ്പിയെന്ന് ഒരു തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ടി വിയില് അല്ലെങ്കിൽ ഒരു ന്യൂസില് അല്ലെങ്കിൽ ഒരു സിനിമയില് പറയുന്ന ഡയലോഗുകൾ അല്ലെങ്കിൽ ഒരു ന്യൂസില് പറയുന്ന കാര്യങ്ങള് അത് എന്നെ കുറിച്ചാണെന്ന് അവരങ്ങ് വിശ്വസിക്കും. എന്നെ കുറിച്ചാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രവൃത്തി സംഭവിച്ചാൽ അത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തതെന്നൊരു വിശ്വാസം വരും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക, ഐഡിയാസ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് റെഫറൻഷ്യൽ ക്വാളിറ്റിയിലാണ് എടുക്കുന്നത് ചുറ്റും നടക്കുന്ന ഈവെന്റ്സിനെ. ചുറ്റും നടക്കുന്ന എന്തിനെ ഞാനുമായിട്ടങ്ങ് ബന്ധപ്പെടുത്തും, അങ്ങനെ ബന്ധപ്പെടുത്തുന്നതിനാണ് പറയുന്നത് ഐഡിയാസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇതും ഡെലൂഷന് വരുന്നതാണ്. പിന്നെ വരുന്നത് ഡെലൂഷൻ ഓഫ് കൺട്രോൾ. ഡെലൂഷൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കാം, നമ്മുടെ വിൽസ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ചിന്തകള്, ഇതെല്ലാം പുറത്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ കൺട്രോളിലാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്റെ ചിന്തകള് എനിക്കുള്ളതാണ്, എന്റെ ചിന്തകളും എന്റെ ഫീലിങ്സും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പുറത്തു നിന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു ഫോഴ്സാണ്, ഒരു ശക്തിയാണെന്നുള്ള ഒരു വിശ്വാസം ഇവർ വെക്കുന്നതിനാണ് എന്താ പറയുന്നത് ഡെലൂഷൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്തത് ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി, ഡെലൂഷൻ ഓഫ് ജലസി എന്നും പറയും. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് കാര്യം മനസ്സിലാവും. ഇതിലൊരു പോയിന്റ് ഇത്രേ ഉള്ളൂ, പാർട്ണർ ഈസ് അൺഫെയ്ത്ത്ഫുൾ എന്ന് വെച്ചാൽ പാർട്ണറിനെ അവിശ്വസിക്കും അല്ലെങ്കിൽ സംശയിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്നത് ഇൻഫിഡലിറ്റി അല്ലെങ്കിൽ ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി എന്ന് പറയും. പാർട്ണർ അൺഫെയ്ത്ത്ഫുൾ ആയിരിക്കും. അടുത്തത് ഡെലൂഷൻ ഓഫ് ഗിൽറ്റ് എന്ന് പറഞ്ഞാല് എന്ത് ഒരുപാട് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല, സംഭവമാണ്. എന്ത് കാര്യത്തിലും ഒരു എന്താ പറയുന്നത് ഒരു ഗിൽട്ടി ഫീലിംഗ് അല്ലെങ്കിൽ ഞാനാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം വെക്കും. അപ്പം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം, അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കാം, ആ ഫെയിലുവേഴ്സിനെല്ലാം കാരണം ഞാനാണെന്നൊരു ഉള്ള ഒരു വിശ്വാസം. സ്വയം എന്റെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക എന്റെ ജനനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. അപ്പം ആ ഒരു വിശ്വാസം അവർ വെച്ച് കളയും. എന്ത് നെഗറ്റീവ് സംഭവിച്ചാലും ആ നെഗറ്റീവ്സിനെല്ലാം കാരണം ഞാനാണ്, എന്റെ കുഴപ്പം കൊണ്ടാണ്, എന്റെ സമയദോഷം കൊണ്ടാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസം വെക്കുന്നതിനാണെന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് ഗിൽട്ട് എന്ന് പറയുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിഹിലിസ്റ്റിക് ഡെലൂഷൻ. ഇത് പ്രധാനമായിട്ട് ഡിപ്രസീവ് എപ്പിസോഡ് അല്ലെങ്കിൽ ഡിപ്രഷനിലാണ് കണ്ടുവരുന്നത്. നിഹിലിസ്റ്റിക് ഡെലൂഷൻ, നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത് നമ്മള് അല്ലെങ്കിൽ ഞാൻ ചുറ്റുമുള്ളവര് അതേഴ്സ് പിന്നെ ഈ വേൾഡ് അല്ലെങ്കിൽ ലോകം തന്നെ ഇല്ല എന്നുള്ള ഒരു വിശ്വാസം, എക്സിസ്റ്റ് ചെയ്യാന്നില്ല എന്നുള്ളൊരു തെറ്റായ ഡെലൂഷൻ അല്ലെ തെറ്റായ വിശ്വാസം അതിനാണെന്ന് പറയുന്നത് നിഹിലിസ്റ്റിക് ഡെലൂഷൻ. നമ്മൾ മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ മൊത്തം എല്ലാം മായയാണെന്ന് പറയുന്ന പോലെ ഒന്നുമില്ല, ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഈ പറയുന്ന ഞാനും
ചുറ്റുമുള്ളവരും ഈ ലോകം ഒന്നും ഇല്ല എന്നുള്ള ഒരു വിശ്വാസം കയറിപ്പറ്റും. അതിന് അത് ഞാൻ പറഞ്ഞത് മെയിൻ ആയിട്ട് ഡിപ്രഷൻ കയറി അങ്ങോട്ട് എക്സ്ട്രീം ആകുന്ന സാഹചര്യത്തിലൊക്കെ ഇതുണ്ടാകാം. അതിനാണ് എന്ന് പറയുന്നത് നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡെലൂഷന്റെ ടൈപ്സ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ഇത് കുറേയധികം ഉണ്ട് ടെർമിനോളജീസ്. നമ്മൾ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രധാനപ്പെട്ട മെയിനായിട്ട് ഇലൂഷനും ഹാലൂസിനേഷനും ഡെലൂഷനും അതിന്റെ കുറച്ച് ടൈപ്സുകളും കഴിഞ്ഞുള്ളൂ. ഇനിയും ഉണ്ട്, കുറെ ഏരിയാസ് ഉണ്ട്. മെമ്മറിയുടെ ഡിസ്റ്റർബൻസ്, പിന്നെ തിങ്കിങ്ങിന്റെ തന്നെ തോട്ടിന്റെ ഒരു ഏരിയ പറഞ്ഞിട്ടുള്ളൂ, തോട്ടിന്റെ ഡിസ്റ്റർബൻസസ് വേറെ ഉണ്ട്, മൂഡ് ഡിസ്റ്റർബൻസ് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ കുറെ അധികം കാറ്റഗറീസ്, മെമ്മറി, മൂഡ്, പിന്നെ എന്താ പറയുന്നത് തോട്ടിന്റെ ഡിസ്റ്റർബൻസ്, അങ്ങനെ കുറെ ഏരിയാസ് ഇനിയും ബാക്കിയുണ്ട്. അത് നമുക്കിനി വേറെ പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ മുന്നോട്ടുള്ള വീഡിയോസിൽ ചെയ്യാം.